ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം എ ബിഗ് ഫാൻ ഓഫ് വെട്രിമാരൻസ് വർക്ക്സ്. ഈ ആറ് ബോളിൽ ആറ് സിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇടത്ത ആറ് പടവും മാസ്റ്റർ പീസ്. ഇദ്ദേഹത്തിന്റെ അങ്ങ് പൊല്ലാതവും തൊട്ട് ഇപ്പൊ ഇങ്ങോട്ട് വിടുതല വരെയുള്ള എല്ലാ പടവും എന്റെ ഫേവറേറ്റ്സ് ആണ്. ഇതിൽ ഏത് പടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പറയാൻ ഒക്കത്തില്ല. കാരണം അമ്മമാരിയാണ് എല്ലാ പടവും എടുത്തു വെച്ചേക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്രിമാരൻ പടത്തിലെ കഥയും കഥാപാത്രങ്ങളും അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ഒറ്റ പ്രാവശ്യം കണ്ടു മറന്നു കളയാൻ പറ്റുന്ന രീതിയിലല്ല പുള്ളിക്കാരന്റെ സ്റ്റോറി പോകുന്നത്. സ്ക്രിപ്റ്റിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു മാജിക് ഉണ്ട്. ആ മാജിക് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളിലും ഒരു കോമൺ ഫാക്ടറായിട്ട് നിലകൊള്ളുന്നത്. നമുക്ക് ഈ വിടുതലെ വെച്ച് തന്നെ നോക്കാം. വിടുതലയിലോട്ട് വരുമ്പോൾ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള സൂര്യ അവതരിപ്പിക്കുന്ന കുമരേശൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു കാട്ടുപ്രദേശത്തോട്ട് ഇങ്ങനെ അപ്പോയിന്റ് ആയിട്ട് വരുന്നതും പിന്നെ അവിടെ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും മറ്റുമൊക്കെ പുള്ളിക്കാരന്റെ ലൈഫിനെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നൊക്കെയാണ് പടം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ വിടുതലയിലും ആ സെയിം മാജിക്, അതായത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റിൽ കാണിക്കുന്ന ആ മാജിക്, അത് തന്നെയാണ് ഇവിടെയും വർക്കായിരിക്കുന്നത്. അതായത് വെട്ടർമാരൻ പടങ്ങളിൽ വൺസ് നിങ്ങളൊന്ന് ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് പുറത്തോട്ട് വരാൻ പറ്റത്തില്ല. ഫുള്ള് നമ്മളെ പടത്തിൽ തന്നെയായിരിക്കും. പേഴ്സണലി എനിക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ളത് മനസമാനത്തോടെ പടം കാണാൻ സമ്മതിക്കാത്തൊരു സംവിധായകനാണ് എന്നുള്ള രീതിക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പടത്തിലെ റൊമാൻസിന് പോലും ആ പടത്തിലൊരു വൈറ്റലായിട്ടുള്ള റോള് പ്ലേ ചെയ്യാനുണ്ടാവുന്നതാണ്. അതായത് ഇപ്പോൾ സാധാരണ ഒരു റോ ആയിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന പടമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ പടമാണെങ്കിലും ആ പടത്തിലൊക്കെ റൊമാൻസ് അല്ലെങ്കിൽ കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഡ് ബ്രേക്കർ പോലെയാണ്. എപ്പോഴും ആൾക്കാരിങ്ങനെ ഭയങ്കര ടെൻഷൻ രീതിയിൽ നിർത്താതെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ഇദ്ദേഹത്തിന്റെ പടങ്ങളിലെ റൊമാൻസ് മൂലം നമുക്ക് ഭയങ്കര ടെൻഷനോടെ മാത്രമേ കാണാൻ സാധിക്കൂ. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ റൊമാൻറ്റിക് പാർട്ടും പടത്തിന്റെ മെയിൻ തീമുമായിട്ട് അത്രമാത്രം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പല ഡയറക്ടേഴ്സിനും സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ മെയിൻ തീമിൽ നിന്ന് ഇതിന്റെ റൊമാൻറ്റിക് പോർഷനിലേക്ക് പോകുമ്പോഴും നമുക്കൊരു പ്രശ്നമൊന്നും തോന്നത്തില്ല. കാരണം അതും ഈ സിനിമയിൽ ആവശ്യമാണ് എന്നുള്ള രീതിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ പടത്തിലെ കാസ്റ്റിനെ പറ്റി പറയാതിരിക്കാൻ പറയാം. വെട്രിമാറിനെ പോലൊരു ഡയറക്ടർ ഒരു കിഡിലം കാസ്റ്റിന് കഴിഞ്ഞാൽ അവരുടെ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് വാങ്ങുന്ന ഒരു ഡയറക്ടർ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള ഒരു ഡയറക്ടറിന്റെ കയ്യിൽ സൂര്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ കാസ്റ്റ് ചെയ്തപ്പോൾ കുറെ പേർക്കെങ്കിലും അത് അങ്ങോട്ട് ദഹിച്ചിട്ടുണ്ടാവില്ല. ചുമ്മാ ചളി പറഞ്ഞ് കോമഡി കാണിക്കുന്ന ഇവനൊക്കെ എന്നാ ചെയ്യാനാണെന്ന് കുറച്ചുപേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അവന്മാരെ കണ്ണാക്കിൽ അടിച്ചുകൊണ്ടാണ് പുള്ളി ഇതിലെ കുമരേശൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൽ പുള്ളി ചെയ്തുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് വല്ലാത്തൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഈ ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ കോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. പക്ഷെ സൂര്യ ചെയ്തുകൊണ്ട് നമ്മൾ ഒട്ടും അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് തന്നെ ഒരു ഫ്രഷ്നസ് കിട്ടിയ പോലെ തോന്നി. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ഫർസ്റ്റ് റിവ്യൂവിൽ പറഞ്ഞിരുന്നു ഒരു 10 എപ്പിസോഡ് നീളമുള്ള ആ സീരീസിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ കിട്ടിയിട്ടും ഉണ്ടാക്കാൻ പറ്റാത്തോളം ഈ ഒറ്റ സിനിമയിൽ ഒരു 10 മിനിറ്റ് ഉള്ള ക്യാരക്ടറിനെ കൊണ്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഒരു ക്യാരക്ടർ ഒരു പടത്തിൽ എത്ര നേരം വരുന്നു എന്നതിലല്ല, ആ വരുന്ന സമയം കൊണ്ട് ആ ക്യാരക്ടറിന് എത്രമാത്രം ഡെവലപ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നു എന്നതിലാണ് ആ ക്യാരക്ടർ ആ പടം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിക്ക് നല്ല രീതിക്കുള്ളൊരു തിരി കൊളുത്തിയിട്ട് തന്നെയാണ് പടം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ കണ്ടതൊന്നും അല്ല, ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ കളി എന്നുള്ള രീതിക്കാണ് ഇതിന്റെ പടത്തിന്റെ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഹാ, അങ്ങനെ സെക്കൻഡ് പാർട്ട് കാത്തിരിക്കുന്ന വിട്രിമാരൻ പടങ്ങളുടെ ലിസ്റ്റ് അങ്ങനെ രണ്ടായി. വടച്ചെന്നൈ, വിടുതലൈ, ഇതിൽ ഏത് പടത്തിന്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് വന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചുകൂടെ നന്നാക്കാൻ തോന്നിയത്, അതായത് ഇപ്പൊ മോശാക്കിയെന്നല്ല കുറച്ചുകൂടെ നന്നാക്കാൻ തോന്നിയത്, ഇതിന്റെ ക്ലൈമാക്സിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഓഫ് കോഴ്സ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇളയരാജയാണ്. അത് റൊമാൻറ്റിക് സീനിലൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. ഇതിൽ രാത്രി കാട്ടിക്കോടം നമ്മുടെ നായകനും നായികയും നടന്നു പോകുമ്പോൾ ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ പ്ലേ ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ആ ക്ലൈമാക്സ് ഡിസർവ് ചെയ്യുന്ന ഒരു പമ്പിങ് ആയിട്ടുള്ള ബീജം കൊടുക്കാനായിട്ട് പുള്ളിക്ക് പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഒരു പക്ഷേ അത് വിട്രുമാരനും ഇളയരാജും കൂടി തീരുമാനിച്ചായിരിക്കാം. കുറച്ച് വയലൻസ് ഒക്കെ ഉള്ളൊരു ഭാഗമാണ്, അപ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലൊരു ബീജം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടായിരിക്കാം. പക്ഷേ എന്നാലും സൂര്യയുടെ ക്യാരക്ടറിനെ അത്രയും ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒരു പർപ്പസ് പുള്ളിക്കാരൻ അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനിൽ കുറച്ചുകൂടെ ഒരു ബീജിയം ശരിക്കും ഡിസേർവിങ് ആയിരുന്നു ആ സീൻ. സോ ഫൈനലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുള്ള ക്യാരക്ടേഴ്സിന്റെ നല്ല കിടിലം പെർഫോമൻസ് ഉള്ള ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള പടം തന്നെയാണ് നമ്മുടെ വിടുതലെ പാർട്ട് വൺ എന്ന് പറയുന്നത്. പടം ഇങ്ങനെ കയറി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. അതായത് പടത്തിൽ ഫുള്ള് ഹാപ്പനിങ്സ് ആണ്, ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ വിട്രിമാരൻ്റെ എല്ലാ പടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയി പോയി അവസാനം ഇങ്ങനെ ആളിപ്പടരാ എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കാണ് പടം കൊണ്ടുവച്ചേക്കുന്നത്. സോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉറപ്പായിട്ടും കണ്ടുനോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.